അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാലം തെളിയിച്ച രുചിസങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണം കൂടി നൽകി മാതൃക സൃഷ്ടിക്കുകയാണ് വണ്ടൂരിലെ ഈ പൊതുവിദ്യാലയം. പൂക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് കഴിഞ്ഞ 3 മാസത്തിലധികമായി കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത്. മറ്റു വിദ്യാലയങ്ങൾക്ക് കൂടി മാതൃകയാക്കാവുന്ന തരത്തിലാണ് പൂക്കുളം ജി എൽ പി സ്കൂളിന്റെ പ്രഭാത ഭക്ഷണ പദ്ധതി. വിവിധ കാരണങ്ങളാൽ രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഏറെ അനുഗ്രഹമായിരിക്കുകയാണ് പദ്ധതി. അതിരാവിലെ മദ്രസ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളും രാവിലെ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കളുള്ള വിദ്യാർത്ഥികളുമെല്ലാം പലപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് വിദ്യാലയത്തിലെത്തുന്നത്. ഇത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും പഠന പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കാറുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചതെന്ന് സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷൗക്കത്ത് അലി പറഞ്ഞു. വരുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നു. 1 മണിക്ക് ഇവിടെ വിതരണം ചെയ്യുന്ന ഉച്ചഭക്ഷണം അല്ലാതെ കുട്ടികൾക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് വല്ലാതെ ക്ലാസ് റൂമിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നു കുട്ടികൾ. ചില കുട്ടികൾക്ക് ശാരീരികമായി തളർച്ച മറ്റ് പ്രയാസങ്ങൾ നേരിട്ടു. ഇക്കാര്യം ഇവിടുത്തെ സ്റ്റാഫ് ഗൗരവമായി ചർച്ച ചെയ്യുകയും പി ടി എ പ്രസിഡന്റേയും ഈ വിദ്യാലയത്തിൻ്റെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട നാസർക്കെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചു. പി ടി എ പ്രസിഡന്റും വാർഡ് മെമ്പറും ചേർന്ന് ഈ പ്രദേശവാസികളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ സമീപത്തുള്ള പല സ്ഥാപനങ്ങളെ സമീപിച്ചു. അവരൊക്കെ വളരെ ഉദാരമായിട്ടാണ് ഇവിടെയുള്ള രക്ഷിതാക്കളടക്കം ഈ സമീപത്തുള്ള പലരും ഇതിന് സാമ്പത്തികമായി സഹായിച്ചു, വിഭവങ്ങൾ തന്നു. ഉപ്പുമാവ്, അവിൽ കുഴച്ചത്, ബ്രെഡ് എന്നിവയിൽ ഏതെങ്കിലുമൊന്നും കൂടെ കട്ടൻ ചായയുമാണ് രാവിലെ നൽകുന്നത്. രാവിലെ 9:30 മുതൽ 10:20 വരെയുള്ള സമയങ്ങളിൽ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാം. മിക്ക ദിവസങ്ങളിലും 100-ൽ അധികം കുട്ടികളാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. കുട്ടികളിൽ മുതിർന്നവർ തന്നെയാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി നൽകുന്നതും. പ്രഭാത ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് വളരെ ഉപകാരമാണ്. ഉച്ചവരെ വിശന്നിരുന്ന് പഠിക്കേണ്ടത് ആവശ്യമില്ല. സുഖമായിട്ട് പഠിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഉപ്പുമാവും അവിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടാവില്ല. ഗ്രാമപഞ്ചായത്തിന് ഇത്തരം പദ്ധതികൾക്ക് തുക അനുവദിക്കാമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. നിലവിൽ ജനകീയ സഹകരണത്തോടെയാണ് ഭക്ഷണത്തിനാവശ്യമായ തുക കണ്ടെത്തുന്നതെന്ന് വാർഡംഗം എം കെ നാസർ പറഞ്ഞു. രാവിലെ സമയങ്ങളിൽ കുട്ടികൾക്ക് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കാനൊക്കെ സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ വന്നുകൊണ്ട് കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കാതെ അവശരായിക്കൊണ്ടിരിക്കുന്ന മാഷന്മാരെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അവർ പി ടി എ യോഗങ്ങൾ സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പിന്നെ പ്രഭാത ഭക്ഷണം എന്ന ആശയം പിന്നെ നമുക്കിവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടും ഇവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതിയാണ് പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു പദ്ധതി കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. പി ടി എ പ്രസിഡന്റ് കണ്ണിയൻ ഷൗക്കത്ത് അലി, പ്രധാനാധ്യാപിക കെ സരള, ബി കുമാരൻ തുടങ്ങിയവരുടെയെല്ലാം പൂർണ്ണ പിന്തുണയാണ് പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ.